ഹലോ എവറിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തംബ്നെയിലിൽ എന്താണ് ടോപ്പിക് എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് എന്തുകൊണ്ടാണ് ക്യാബിൻ ക്രൂവിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. സൈഡ് ബൈ സൈഡ് വീഡിയോയിൽ ഞാനൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒഫീഷ്യലി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ എപ്പോഴുള്ള വീഡിയോയിൽ പോലെ ഏതാ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞ് ബോറടുപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ദ ടോപ്പിക്. അതായത് മേക്കപ്പ് എന്തുകൊണ്ടാണ് ക്യാബിൻ ക്രൂവിൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ എല്ലാ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലും മേക്കപ്പിന് എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഗ്രൂമിങ് എന്ന ഫാക്ടറിനെ കുറിച്ചിട്ടാണ്. ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂമിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മെയിൽ ക്യാബിൻ ക്രൂ ആണെങ്കിലും ഫീമെയിൽ ക്യാബിൻ ക്രൂ ആണെങ്കിലും വെൽ ഗ്രൂംഡ് ആയിരിക്കണം എന്ന് മാത്രം റിക്വയർമെൻറ്റ്സിൽ പറയുന്നുള്ളൂ. ആൻഡ് ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ, നമ്മുടെ നെയിൽസ്, അങ്ങനെ ഓവറോൾ പ്രസൻറ്റേഷൻ ആണ് വരുന്നത്. ഓൾസോ വെൻ ഇറ്റ് കംസ് ടു ഫീമെയിൽ ക്യാബിൻ ക്രൂ, മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്ടറാണ്. പ്രൊഫഷണൽ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ എയർലൈൻസും ഓരോ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾസോ മേക്കപ്പ് നമ്മളെ ഒന്നും കൂടി അപ്രോച്ചബിൾ ആക്കും ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ പറയാം. എൻ്റെ സ്കിൻ ടൈപ്പ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പിമ്പിൾസ്, സ്പോട്ട്, ഡാർക്ക് സർക്കിൾസ്, അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ട്. ആൻഡ് ഈ ഒരു ജോബിന് കയറിയിട്ട് മേക്കപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ആയാലും ശരി, മേക്കപ്പ് പ്രോഡക്ട്സ് ആയാലും ശരി, കറക്റ്റ് വേയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ എത്രമാത്രം ബൂസ്റ്റ് ചെയ്യുന്നുള്ളത്. അതായത് നമ്മൾ നമ്മളെ തന്നെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എയർലൈൻസിന് വേണ്ടിയിട്ടോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തിട്ടും പിന്നെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂമിങ് പോളിസീസും ഫോളോ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറൊരു കാര്യമാണ് സ്കിൻ കെയർ. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ മേക്കപ്പ് ആയാലും ഹെയർ പ്രോഡക്ട്സ് ആയാലും ഒരുപാട് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് യുവർ സ്കിൻ. സോ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായ കെയർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് ഗ്രൂമിങ്ങിനെ കുറിച്ചിട്ടും മേക്കപ്പിനെ കുറിച്ചിട്ടും അതുപോലെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമ്മളെ തന്നെ പ്രസൻറ്റബിൾ ആക്കുക, അപ്രോച്ചബിൾ ആക്കുക, അതുപോലെ തന്നെ പ്രൊഫഷണൽസും കീപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ശരി, എന്തെങ്കിലും മീറ്റിങ്ങിന് പോകുകയാണെങ്കിലും ശരി, ഒഫീഷ്യലി എങ്ങോട്ടെങ്കിലും നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സിമ്പിൾ ലുക്കാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം വെൻ എവർ യു ആർ ഗോയിങ് ഫോർ എൻ ഇൻ്റർവ്യൂ, മേക്ക് ഷുവർ നിങ്ങളുടെ ഹെയർ എല്ലാം സെറ്റാണ്, യുവർ നെയിൽസ് ആർ പ്രോപ്പർലി ട്രിംഡ്, പോളിഷ്ഡ്, എവറിഥിങ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ, എന്തെങ്കിലും ഏവിയേഷൻ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വരീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു മെൻഷൻ ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.